നമസ്കാരം. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സി ലാംഗ്വേജിലെ സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സ്ട്രക്ചർ കൺസെപ്റ്റ് പ്രോഗ്രാമിങ്ങിൽ കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നതിനും ആ ഡാറ്റ ഉപയോഗിച്ച് അഡ്വാൻസ്ഡ് ഡാറ്റാബേസ് പോലെയുള്ള പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനും സി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്ട്രക്ചർ. എന്താണ് സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. സ്ട്രക്ചർ ഈസ് യൂസ്ഡ് ടു ഹാൻഡിൽ കമ്പൈൻഡ് ഇൻഫോർമേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഒരു പ്രത്യേക മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി സി ലാംഗ്വേജിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ. കാരണം ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ആ ഇൻഫർമേഷൻ ചിലപ്പോൾ ക്യാരക്ടർ ഡാറ്റ ഉണ്ടാകാം, ഫ്ലോട്ട് ഡാറ്റ ഉണ്ടാകാം, ന്യൂമറിക് ഡാറ്റ അല്ലെങ്കിൽ ഇൻറ്റീജർ ഡാറ്റ എല്ലാം ഉണ്ടാകാം, അറേ ഡാറ്റ ഒക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റൊരു സ്ട്രക്ചർ ഡാറ്റ ഉണ്ടാകാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഡാറ്റ ടൈപ്സ് ഒരുമിച്ച് ചേർക്കുന്ന ഒരു കൺസെപ്റ്റാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഗ്രൂപ്പിംഗ് ഓഫ് ഡിസിമിലർ ഡാറ്റ ടൈപ്സ് ഇൻ ടു എ സിംഗിൾ നെയിം ഇസ് കോൾഡ് എ സ്ട്രക്ചർ. ഇറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് സ്ട്രക്ചർ. ഡിസിമിലർ ഡാറ്റ ടൈപ്സ് ആ വാക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇൻ ടു എ സിംഗിൾ നെയിം, ഒരു സിംഗിൾ നെയിം ഉപയോഗിച്ച് ഡിഫറെൻ്റ് ഡാറ്റ ടൈപ്സിനെ എങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് സ്ട്രക്ചർ എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ, ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഒത്തിരി ഇൻഫർമേഷൻസ് ഉണ്ട്. ഒരു സാമ്പിളായിട്ട് ഇവിടെ രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഒന്ന് നെയിം, രജിസ്റ്റർ നമ്പർ, CGPA etc. ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ നമുക്കതിനെ സ്ട്രക്ചർ എന്ന് വിളിക്കാം. തുടർന്ന് വരുന്ന എക്സാമ്പിളിൽ നമുക്കത് കാണാം. എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. സ്ട്രക്ചർ ഈസ് സിമിലർ ടു എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഒരു ഡാറ്റ ടൈപ്പ്, വ്യത്യസ്തങ്ങളായ ഡാറ്റ ടൈപ്പുകൾ നാം ഇതുവരെ പ്രോഗ്രാംസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻറ്റീജർ, ഫ്ലോട്ട്, ലീനിയർ അറേസ്, ക്യാരക്ടർ, സ്ട്രിങ് എന്നീ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. അതുപോലെ നമുക്ക് കമ്പ്യൂട്ടർ തരാത്ത ഒരു ഡാറ്റ ടൈപ്പ് പ്രോഗ്രാമർക്ക് തന്നെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മളതിനെ ഒരു സ്ട്രക്ചറായിട്ട് ഡിഫൈൻ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഒരു പുതിയ ഡാറ്റ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യുന്നതിന് തുല്യമാണ് ഒരു സ്ട്രക്ചർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഡിക്ലറേഷനിൽ ഡിഫൈൻ ചെയ്യുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിൽ എന്തൊക്കെ ഡാറ്റ വേണം, എന്തൊക്കെ എലമെൻറ്റ്സ് വേണം എന്നുള്ളതാണ്. അതിലെ ഓരോ ഡാറ്റയെയും ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റയെയും സ്ട്രക്ചർ എലമെൻറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഒരു കളക്ഷൻ ഓഫ് സ്ട്രക്ചർ എലമെൻറ്റ്സ് ഈസ് എ സ്ട്രക്ചർ, ഓർ എ സ്ട്രക്ചർ കണ്ടെയ്ൻസ് മെനി എലമെൻറ്റ്സ് ഓഫ് ദാറ്റ് ഡാറ്റ ടൈപ്പ്. രണ്ട് രീതിയിലും നമുക്കിതിനെ പറയാം. നമ്മളൊരു ഡാറ്റ ടൈപ്പാണ് ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇൻറ്റ്, ഫ്ലോട്ട് പോലെയുള്ള ഒരു ഡാറ്റ ടൈപ്പിനെ ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. സ്ട്രക്ട് സ്റ്റുഡൻറ്റ്, സിൻടാക്സും എക്സാമ്പിളും ഒരുമിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. സ്ട്രക്ട് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ആ കീവേഡിൽ ഫോളോ ചെയ്ത് നമ്മൾ പറയുന്നത് അതിൻ്റെ പേരാണ്, എന്താണ് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ടൈപ്പിൻ്റെ പേര്. അതായത് സ്ട്രക്ചർ നെയിം, സ്ട്രക്ചർ നെയിം ഈസ് ദ ന്യൂ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഈ നെയിം ഇവിടെ സ്റ്റുഡൻ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്തുള്ള ഓരോ സ്ട്രക്ചർ എലമെൻറ്റും എന്താണെന്ന് കൂടി താഴെ പറഞ്ഞിരിക്കുന്നു. ഒരു ബ്രാക്കറ്റ്സ്, കേളി ബ്രാക്കറ്റിനുള്ളിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേ ആണ്. 20 ക്യാരക്ടേഴ്സ് വരെ സ്റ്റോർ ചെയ്യാവുന്ന ഒരു ക്യാരക്ടർ അറേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ നെയിം ഓഫ് സ്റ്റുഡൻറ്റ്. അടുത്തത് രജിസ്റ്റർ നമ്പർ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻറ്റീജർ വേരിയബിളാണ്. മൂന്നാമത്തേത് CGPA സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള നമ്പറാണ്. അപ്പോൾ ഇവിടെ
സി ലാംഗ്വേജിലെ മൂന്ന് ബേസിക് ഡാറ്റ ടൈപ്സിനെ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ആ പുതിയ ഡാറ്റ ടൈപ്പിൻ്റെ പേര് അല്ലെങ്കിൽ ആ പുതിയ സ്ട്രക്ചറിൻ്റെ പേരിനെ സ്റ്റുഡൻറ് എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ ക്ലോസിംഗ് ബ്രാക്കറ്റ് കഴിഞ്ഞ് ഇതൊരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് സെമിക്കോളൻ കൊടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് ഇനി പറയുന്നത്. എ വേരിയബിൾ ഡിക്ലെയർഡ് യൂസിങ് എ സ്ട്രക്ചർ നെയിം ഈസ് കോൾഡ് എ സ്ട്രക്ചർ വേരിയബിൾ. സാധാരണ ഒരു ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നു, ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്നു, അതൊരു വേരിയബിൾ ഡിക്ലറേഷനാണ്, അത് ബേസിക് ഡാറ്റ ടൈപ്പിൻ്റെ ഡിക്ലറേഷനാണ്. ഇവിടെ സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വേരിയബിൾ ഈസ് കോൾഡ് സ്ട്രക്ചർ വേരിയബിൾ. ഇതിനുവേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യും. മറ്റേതൊരു വേരിയബിളിൻ്റെയും പോലെ ഒരു സ്ട്രക്ചർ വേരിയബിളിനും മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ സാധാരണ ബേസിക് ഡാറ്റ ടൈപ്സിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ എത്ര ബൈറ്റ് വീതമാണ് അലോക്കേറ്റ് ചെയ്യുന്നതെന്നും മെമ്മറിയിൽ അതെങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വ്യത്യസ്തങ്ങളായ ഡാറ്റ ടൈപ്പുകളെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് ഓരോ എലമെൻറ്റിനും സെപ്പറേറ്റ് മെമ്മറി ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുക, പക്ഷേ അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും. സ്ട്രക്ചറിലുള്ള മൂന്ന് ഡാറ്റ ടൈപ്പുകളുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ഡാറ്റ ടൈപ്പ് ഒരു ഉദാഹരണത്തിലുണ്ടെങ്കിൽ ആ മൂന്ന് ഡാറ്റ ടൈപ്പുകളിലും വ്യത്യസ്തങ്ങളായ മെമ്മറി ലൊക്കേഷനുകൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ അത് അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് മെമ്മറി സൈസ് ഓഫ് എ സ്ട്രക്ചർ, സാധാരണ നമ്മൾ ബേസിക് ഡാറ്റ ടൈപ്സിൻ്റെ സൈസൊക്കെ കമ്പൈലർ തന്നെ തീരുമാനിക്കുകയാണ്, പക്ഷേ ഇവിടെ നമ്മളാണ് ഡിഫൈൻ ചെയ്യുന്നത് സ്ട്രക്ചറിനെ. അതുകൊണ്ട് തന്നെ ആ സ്ട്രക്ചറിലുള്ള മെമ്മറി സൈസ് നമുക്ക് തന്നെ കണക്ക് കൂട്ടിയെടുക്കാം. കാരണം ഇൻഡിവിജ്വൽ എലമെൻസിൻ്റെ സൈസിൻ്റെ സമ്മായിരിക്കും ഒരു സ്ട്രക്ചർ ഡാറ്റയുടെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചർ വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എത്ര മെമ്മറി ഡിഫൈൻ ചെയ്യുമെന്നുള്ളത് നമുക്ക് ഓരോ എലമെൻസിൻ്റെയും മെമ്മറി സൈസ് അറിയാമെങ്കിൽ നമുക്ക് തന്നെ കണക്ക് കൂട്ടിയെടുക്കാം. ഇനി വരുന്ന എക്സാമ്പിളുകളിൽ അത് പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതിൻ്റെ സിൻടാക്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നു, സ്ട്രക്ട് സ്ട്രക്ചർ നെയിം സ്ട്രക്ചർ വേരിയബിൾ. സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് ഇവിടെയും ഉപയോഗിക്കുന്നുണ്ട്. ഡെഫിനിഷനിലും നമ്മൾ ഉപയോഗിച്ചു, ഡിക്ലറേഷനിലും നമ്മൾ ഉപയോഗിച്ചു. സ്ട്രക്ചർ വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രക്ട് കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. സ്ട്രക്ട് ഫോളോഡ് ബൈ സ്ട്രക്ചർ നെയിം. എന്താണ് സ്ട്രക്ചർ നെയിം? നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ആ സ്ട്രക്ചർ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫോളോഡ് ബൈ സ്ട്രക്ചർ വേരിയബിൾ, നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന വേരിയബിളിൻ്റെ പേര്. സാധാരണ നമ്മൾ ഇൻറ് വേരിയബിൾ, ഫ്ലോട്ട് വേരിയബിൾ എന്നൊക്കെയാണ് വേരിയബിൾ ഡിക്ലറേഷനിൽ ഉപയോഗിക്കുന്ന സിൻടാക്സ്. ഇവിടെ ഇൻറ് ഫ്ലോട്ട് എന്നൊക്കെ പകരം സ്ട്രക്ചർ നെയിമാണ് ഉപയോഗിക്കുന്നത്. സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറയുന്നത് സാധാരണ ഒരു മറ്റേതൊരു വേരിയബിളും ഡിഫൈൻ ചെയ്യുന്നത് പോലെ തന്നെ ഉള്ള ഒരു വേരിയബിളാണ് നമുക്ക് ഉപയോഗിക്കുക. ആ വേരിയബിൾസിൻ്റെ തന്നെ റൂൾസാണ് ഇവിടെയും ബാധകമായിട്ടുള്ളത്. ഇതിനൊക്കെ മുമ്പിലായിട്ട് സ്ട്രക്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് കൂടി ചേർക്കണമെന്ന് മാത്രം കമ്പൈലറിന് മനസ്സിലാകാനാണ്. ദിസ് ഈസ് എ സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കീവേഡ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ സിൻടാക്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എസ് വൺ കോമ എസ് ടു. സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞ ഒരു സ്ട്രക്ചർ നെയിമാണ്. ആ സ്ട്രക്ചർ നെയിം ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്ന രണ്ട് സ്ട്രക്ചർ വേരിയബിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് എസ് വൺ, മറ്റൊന്ന് എസ് ടു. എസ് വൺ കോമ എസ് ടു, ദെൻ പുട്ട് എ സെമിക്കോളൻ. സാധാരണ പോലെ വേരിയബിൾ ഡിക്ലറേഷൻ്റെ അവസാനം നമ്മൾ സെമിക്കോളൻ കൊടുക്കുന്നത് പോലെ തന്നെ ഇവിടെയും കൊടുക്കണം. ഇതൊരു സ്ട്രക്ചർ വേരിയബിൾ ഡെഫിനേഷൻ്റെ എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ട് വേരിയബിൾ ഡിഫൈൻ ചെയ്യപ്പെടുന്നു, രണ്ടിനും വ്യത്യസ്തങ്ങളായ മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും ഉപയോഗിക്കുക. നമുക്ക് അത് ഇവിടെ കാണാം എങ്ങനെയാണ് സ്ട്രക്ചർ മെമ്മറി എന്നുള്ളത്. ഈ പറയുന്ന എക്സാമ്പിളിലെ മെമ്മറി അലൊക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കുക, എസ് വണ്ണിൻ്റെ മെമ്മറി ലൊക്കേഷനാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ കണ്ടൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? നെയിം 10 characters, രജിസ്റ്റർ നമ്പർ 2 bytes, CGPA-ക്ക് പ്രത്യേകം മെമ്മറി ലൊക്കേഷൻ. മൂന്നും അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും ഇത് സേവ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ പോയിൻ്റ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ മെമ്മറി ലൊക്കേഷനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായെങ്കിൽ മാത്രമേ സ്ട്രക്ചർ പോയിൻ്റർ ഉപയോഗിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ നെയിമിന് 10 bytes, രജിസ്റ്റർ നമ്പറിന് 2 bytes,
ഇൻറ്റീജറിന് 2 bytes എന്നുള്ള റൂൾ വെച്ചിട്ടാണ് പറയുന്നത്. ചില കമ്പൈലേഴ്സിൽ അത് 4 bytes ആണ്. അതുപോലെ തന്നെ CGPA 4 bytes, അങ്ങനെ എല്ലാം കൂടി ഈ സ്ട്രക്ചറിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് 16 bytes മെമ്മറിയാണ്. S1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിൻ്റെ മെമ്മറി മാപ്പിംഗ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. S2 എന്ന് പറയുന്നതിനും സിമിലർ ആയിട്ടുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് രണ്ടാമത്തെ സ്ട്രക്ചർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെയും അനദർ 16 bytes ഓഫ് മെമ്മറി യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ രണ്ട് വേരിയബിളിന് വേണ്ടി ആകെ 32 byte മെമ്മറി ആയിരിക്കും മെമ്മറിയിൽ ഉപയോഗിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്നാണ് അടുത്തത് പറയുന്നത്. സ്ട്രക്ചർ ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ പോലെ തന്നെ ഈക്വൽ ടു സൈൻ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കതിനെ ഇനീഷ്യലൈസ് ചെയ്യാം. ഇനീഷ്യലൈസേഷൻ ചെയ്യാതെ ഇൻപുട്ട് മെത്തേഡ് ഉപയോഗിച്ചും സ്ട്രക്ചർ എലമെൻസിലേക്ക് വാല്യൂസ് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ ഇനീഷ്യലൈസേഷൻ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഇൻറ്റ് എ ഈക്വൽ ടു 5 എന്നൊക്കെ കൊടുക്കാറുണ്ട്. അവിടെ ഡിക്ലറേഷനും അതോടൊപ്പം തന്നെ ഇനീഷ്യലൈസേഷനും കൂടി ഒരുമിച്ചാണ് ചെയ്യുക. സിമിലർ വേയിൽ നമുക്കിവിടെയും ചെയ്യാം. ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലുള്ള സ്ട്രക്ചർ തന്നെ എടുത്തു. അതിൽ നെയിം, രജിസ്റ്റർ നമ്പർ ലോങ് ഇൻറ്റിജർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോട്ട്, CGPA, വ്യത്യസ്തങ്ങളായ ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നമുക്ക് പല തരത്തിലും എലമെൻസിനെ ഡിഫൈൻ ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഇത് ലോങ് ഇൻറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്ട്രക്ചർ ഡെഫിനേഷൻ കഴിഞ്ഞു. അടുത്തത് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലറേഷൻ ആൻഡ് ഇനീഷ്യലൈസേഷൻ. സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എസ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എസ്, എസ് ഈസ് എ സ്ട്രക്ചർ വേരിയബിൾ, സ്റ്റുഡൻറ്റ് ഈസ് എ സ്ട്രക്ചർ നെയിം, സ്ട്രക്ട് ഈസ് എ കീവേഡ്. ആ രീതിയിൽ എഴുതി അതിനുശേഷം ഈക്വൽ ടു സൈൻ കൊടുത്തു. ഈക്വൽ ടു സൈനിനകത്ത് എങ്ങനെയാണ് വാല്യൂസ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. സ്ട്രിങ് ആയതുകൊണ്ട് നെയിമിലേക്ക് അസൈൻ ചെയ്യുന്ന വാല്യൂ രാജു ആണ്. ഡബിൾ കൊട്ടേഷൻ മാർക്സിൽ കൊടുത്തിരിക്കുന്നു. ഒരു കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ വാല്യൂ അസസ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ വാല്യൂ രണ്ടാമത്തെ സ്ട്രക്ചർ എലമെൻറ്റിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുക. ഇവിടെ അത് രജിസ്റ്റർ നമ്പറാണ്. മൂന്നാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് CGPA എന്ന് പറയുന്ന സ്ട്രക്ചർ എലമെൻറ്റിലേക്കായിരിക്കും. വളരെ ക്ലിയർ ആണ് ഈ എക്സാമ്പിൾ. അവസാനം ഒരു സെമിക്കോളനും കൊടുത്തിരിക്കുന്നു. അപ്പോൾ സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കേളി ബ്രാക്കറ്റിനകത്ത് ഓരോ എലമെൻറ്റിൻ്റെയും വാല്യൂ നമ്മൾ കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിൻ്റെ വേരിയബിളിലേക്ക് എസ്സിലേക്ക് ഈ വാല്യൂസിനെ നേരിട്ട് അസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ സിൻടാക്സ് ഉപയോഗിക്കാം. എങ്ങനെയാണ് സ്ട്രക്ചർ എലമെൻസിനെ അക്സസ് ചെയ്യുന്നത് എന്നാണ് ഇനി നോക്കുന്നത്. അതായത് നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, ആ വാല്യൂസിനെ പ്രോസസ് ചെയ്യണമെങ്കിൽ, പ്രിൻ്റ് ചെയ്യണമെങ്കിൽ, ഇൻപുട്ട് ചെയ്യണമെങ്കിലൊക്കെ എങ്ങനെയാണ് ഈ സ്ട്രക്ചർ എലമെൻസിനെ പ്രോഗ്രാമിൽ ആക്സസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. സ്ട്രക്ചർ എലമെൻസ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് എ ഡോട്ട് ഓപ്പറേറ്റർ. ഒരു പുതിയ ഓപ്പറേറ്ററിനെ കൂടി ഇവിടെ പരിചയപ്പെടുത്തുകയാണ്, ഡോട്ട് ഓപ്പറേറ്റർ. ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് സ്ട്രക്ചർ എലമെൻസിനെ നമുക്ക് ഉപയോഗിക്കാം, പ്രോഗ്രാമിൽ ആക്സസ് ചെയ്യാം. സിൻടാക്സ് ആണ് പറയുന്നത് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ്, ഡോട്ട് ഈസ് ദ ന്യൂ ഓപ്പറേറ്റർ. സ്ട്രക്ചർ വേരിയബിൾ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കാണും പ്രോഗ്രാമിൽ. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എസ് ആണ് സ്ട്രക്ചർ വേരിയബിൾ. അതിൽ അതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റിൻ്റെ പേരാണ് ഡോട്ടിന് ശേഷം കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം സ്ട്രക്ചർ വേരിയബിൾ കൊടുക്കുന്നു, ഡോട്ട് ഓപ്പറേറ്റർ കൊടുക്കുന്നു, ശേഷം സ്ട്രക്ചറിനകത്തുള്ള എലമെൻറ്റിൻ്റെ പേര് കൊടുക്കുന്നു. എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലുള്ള ഓരോ സ്ട്രക്ചർ എലമെൻറ്റിനെയും എങ്ങനെയാണ് പ്രോഗ്രാമിൽ നമ്മൾ ആക്സസ് ചെയ്യുക എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ സ്ട്രക്ചർ എലമെൻറ്റിൻ്റെ പേര് നെയിം എന്നാണ്, അതുകൊണ്ട് എസ് ഡോട്ട് നെയിം. രണ്ടാമത്തേത് എസ് ഡോട്ട് രജിസ്റ്റർ നമ്പർ, എസ് ഡോട്ട് CGPA. എസ് എന്ന് പറയുന്നത് ഇവിടെ സ്ട്രക്ചർ വേരിയബിൾ നെയിമാണ്. ഡോട്ട് പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ട്രക്ചർ ഓപ്പറേറ്ററാണ്. ഇങ്ങനെ ഈ എക്സാമ്പിൾസിൽ പറയുന്നത് പോലെ നമുക്ക് ഏതൊരു പ്രോഗ്രാമിലും സ്ട്രക്ചർ എലമെൻസിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സാമ്പിൾ പ്രോഗ്രാമിലൂടെ എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഡാറ്റ ഇൻപുട്ടും പ്രിൻറ്റും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ സ്ട്രക്ചർ എലമെൻസിനെ ആക്സസ് ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെയുള്ള ഹെഡർ ഫയൽ ഡിക്ലറേഷൻസ്, മെയിൻ പ്രോഗ്രാം, സ്ട്രക്ചർ
നെയിം ഡെഫിനേഷനാണ്. സ്ട്രക്ട്, സ്റ്റുഡൻറ്റ്, അതിൻ്റെ എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. നെയിം, രജിസ്റ്റർ നമ്പർ, സി ജി പി എ, സ്ട്രക്ചർ ഡെഫിനേഷൻ ഇവിടെ കഴിയുന്നു. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എസ്, സ്ട്രക്ചർ വേരിയബിൾ ഡെഫിനേഷനാണ്. വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ ഈ വേരിയബിൾ നമുക്ക് വേറൊരു രീതിയിലും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഈ കോൾ ഔട്ട് ബോക്സിൽ കാണിച്ചിട്ടിരിക്കുന്ന സിൻടാക്സ് ഉപയോഗിച്ചുകൊണ്ട് എസ് വേരിയബിളിനെ സ്ട്രക്ചർ ഡെഫിനേഷൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നതിനും കുഴപ്പമില്ല. അവിടെ ഇതിരിക്കുന്ന സിൻടാക്സ് നോക്കുക. സ്ട്രക്ട് സ്റ്റുഡൻറ്റ്, ബോഡി ഓഫ് സ്ട്രക്ചർ, ദെൻ ആഫ്റ്റർ ദ ക്ലോസിംഗ് ക്ലേസിംഗ് കേളി ബ്രാക്കറ്റ് എസ് എന്ന് പറയുന്ന വേരിയബിളിന് നേരിട്ട് കൊടുത്തിരിക്കുകയാണ്. ദെൻ പുട്ടേ സെമിക്കോളൻ. അപ്പോൾ ഈ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ശേഷം നമ്മൾ എൻ്റർ രജിസ്റ്റർ നമ്പർ, നെയിം, സി ജി പി എ, ഓഫീസ് സ്റ്റുഡൻറ്റ്, പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. അതിനെ ഇൻപുട്ട് ചെയ്യുന്നതാണ് ഈ കാണിച്ചിട്ടുള്ളത്. സ്കാൻ ഓഫ് പെർസെൻറ്റേജ് എസ്, പെർസെൻറ്റേജ് എൽ ഡി, ലോങ് ഇൻറ്റിജർ ആയതുകൊണ്ട്, ദെൻ പെർസെൻറ്റേജ് ഡി, കോമ എസ് ഡോട്ട് നെയിം. ഇവിടെയാണ് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് വാല്യൂസിനെ ഇൻപുട്ട് ചെയ്യുന്ന എക്സാമ്പിൾ കാണുന്നത്. എസ് ഡോട്ട് നെയിം. നെക്സ്റ്റ് ആംപർസാൻഡ് എസ് ഡോട്ട് രജിസ്റ്റർ നമ്പർ. നമുക്കറിയാം ഇൻറ്റിജർ ഫ്ലോട്ട് ഡാറ്റകളൊക്കെ ഇൻപുട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത് ആംപർസാൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച്. അതുകൊണ്ടാണ് ആംപർസാൻഡ് കൂടി ചേർത്തിട്ടുള്ളത്. നെയിം ഒരു ക്യാരക്ടർ അറേ ആയതുകൊണ്ട് അതിൻ്റെ നെയിം അറേ നെയിം തന്നെ അഡ്രസ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആംപർസാൻഡ് ഓപ്പറേറ്ററിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ സ്കാൻ എഫ് ഉപയോഗിച്ച് എല്ലാ വാല്യൂസും ഇൻപുട്ട് ചെയ്തു. നമ്മൾ ആ എലമെൻസിന് ജസ്റ്റ് ഒന്ന് സ്ക്രീനിലേക്ക് പ്രിൻ്റ് ചെയ്യുകയാണ്. എലമെൻസ് ഓഫ് സ്ട്രക്ചർ എസ് ആർ ഇവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൽ എസ് ഡോട്ട് നെയിം, എസ് ഡോട്ട് രജിസ്റ്റർ നമ്പർ, എസ് ഡോട്ട് സി ജി പി എല്ലാം ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. ഒരു ചെറിയ എക്സാമ്പിളാണ് ഹൗ ടു ആക്സസ് സ്ട്രക്ചർ എലമെൻറ്റ്സ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം. എൻഡ് ഓഫ് ദ മെയിൻ ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തു പ്രോഗ്രാം അവിടെ അവസാനിക്കുന്നു. സ്ട്രക്ചർ അറേ എന്താണെന്ന് നോക്കാം. സ്ട്രക്ചർ അറേ ഈസ് വെരി യൂസ്ഫുൾ ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് ഓഫ് ഒബ്ജക്ട്സ്. കാരണം നമ്മളിവിടെ പറഞ്ഞു ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സാമ്പിളാണ് ഇത്ര സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കൊരു ക്ലാസ്സിലുള്ള 60 കുട്ടികളുടെയും ഡാറ്റ സ്റ്റോർ ചെയ്യണം, 60 കുട്ടികളുടെ ഡാറ്റ പ്രോസസ്സ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫോർമേഷൻ നമുക്ക് ബൾക്കായിട്ട് ഒരുപാട് വ്യക്തികളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യണം, ഒരുപാട് ഒരു ഷോപ്പിലെ ഐറ്റംസിൻ്റെ ഡാറ്റ മുഴുവൻ സ്റ്റോർ ചെയ്യണം, ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ നാം സ്ട്രക്ചർ അറേ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് സ്ട്രക്ചർ അറേ എന്ന് നോക്കാം. ആദ്യം ഒരു സ്ട്രക്ചർ നെയിമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും, കഴിഞ്ഞ എക്സാമ്പിളിൽ ചെയ്തതുപോലെ. അതിനുശേഷം സ്ട്രക്ചർ അറേ ഡിഫൈൻ ചെയ്യും. അറേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അടുത്തടുത്ത ലൊക്കേഷനിൽ ഒത്തിരി ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് അറേ എന്ന് പറയുന്നത്. ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ ഒരു അറേ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ അറേയിൽ എത്ര എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റണം എന്നുകൂടി പറയണം. അതിനെയാണ് നമ്മൾ സൈസ് ഓഫ് ദ അറേ എന്ന് പറയുന്നത്. സിൻടാക്സ് എങ്ങനെയാണ്? സ്ട്രക്ട്, സ്ട്രക്ചർ നെയിം, സ്ട്രക്ചർ നെയിം, സ്ട്രക്ചർ വേരിയബിൾ. സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ അറേ ആണ്, അതുകൊണ്ട് സ്ട്രക്ചർ അറേ എന്ന് എഴുതിയിരിക്കുന്നു. സ്ക്വയർ ബ്രാക്കറ്റിൽ അതിൻ്റെ സൈസ് കൂടി പറയണം. അതിനൊരു എക്സാമ്പിൾ കൂടി നോക്കാം. സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എസ് വൺ ടെൻ. എസ് വൺ എന്ന് പറയുന്നത് അറേ നെയിമാണ്, കാരണം അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 ആണ്. ഈ 10 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാവുന്ന ഒരു സ്ട്രക്ചർ അറേ എന്ന് പറയുമ്പോൾ 10 വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ 10 സ്റ്റുഡൻസിൻ്റെ ഡാറ്റ ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ മെമ്മറി സ്പേസ് റിക്വയർഡ് എത്രയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. കാരണം ഒരു സ്ട്രക്ചറിന് എത്ര സൈസ് വേണമോ അതിൻ്റെ 10 times മെമ്മറി സ്പേസ് ആയിരിക്കും ഈ സ്ട്രക്ചർ അറേയ്ക്ക് വേണ്ടി മെമ്മറിയിൽ റിസർവ് ചെയ്യപ്പെടുക. ഈ പ്രോഗ്രാമിലൂടെ നമുക്കത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകും. എംപ്ലോയി സാലറി ഡീറ്റെയിൽസ് പ്രിൻ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. ഇവിടെ നമ്മൾ പതിവ് പോലെ ഹെഡർ ഫയൽസ് ഡിഫൈൻ ചെയ്യുന്നു. മെയിൻ ഫംഗ്ഷൻ, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, സ്ട്രക്ചർ നെയിമിൻ്റെ ഡെഫിനേഷനാണ് സ്ട്രക്ട് എംപ്ലോയി. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സ്ട്രക്ചർ നെയിം എംപ്ലോയി ആണ്. അതിൻ്റെ ബോഡിയാണ് കാണുന്നത്.
നെയിമിന് 20 ക്യാരക്ടേഴ്സ്, ഏജ് ഇൻറ്റീജറാണ്, സാലറി ഫ്ലോട്ട് ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ മൂന്ന് എലമെൻറ്റ്സ് തന്നെയുള്ള മറ്റൊരു സ്ട്രക്ചറാണ് എംപ്ലോയി സ്ട്രക്ചർ. നമുക്ക് രണ്ട് വേരിയബിൾസ് ഈ പ്രോഗ്രാമിൽ വേണം. നമ്മളിവിടെ ബോണസ് കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. എല്ലാ എംപ്ലോയീസിനും എത്രയാണ് ബോണസ് കൊടുക്കുന്നത് എന്ന് ഈ പ്രോഗ്രാമിൽ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ പ്രിൻറ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് ബോണസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ലൂപ്പ് വേണ്ടി വരും, 10 എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് അതിന് ഐ എന്ന് പറയുന്ന വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ അറേ, സ്ട്രക്ട് എംപ്ലോയി. ആ എംപ്ലോയി ടൈപ്പിലുള്ള 10 ഡാറ്റ സ്റ്റോർ ചെയ്യാവുന്ന ഒരു വേരിയബിളാണ് EMP, എംപ്. എംപ് ടെൻ മീൻസ് വി ക്യാൻ സ്റ്റോർ 10 എംപ്ലോയി ഡീറ്റെയിൽസ് ഇൻ ടു ദിസ് അറേ. എൻ്റർ നെയിം, ഏജ്, സാലറി ഓഫ് 10 എംപ്ലോയീസ് എന്നുള്ളൊരു പ്രിൻ്റ് ഓഫ് മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് എൻ്റർ ചെയ്യാൻ ആരംഭിക്കാം. അവിടെ അതിന് വേണ്ടി ലൂപ്പ് എഴുതിയിരിക്കുന്നു. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 10, ഐ പ്ലസ് പ്ലസ്. ബ്രാക്കറ്റിനകത്ത് ആദ്യം നെയിമിനെ ഗെറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ച ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് എംപ് ഐ ഡോട്ട് നെയിമിനെ ഇൻപുട്ട് ചെയ്യുന്നു. സ്കാനഫ് ഉപയോഗിച്ച് ഏജും സാലറിയും ഇൻപുട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കാണുന്നത്. പെർസെൻറ്റേജ് ഡി, ആംപർസാൻഡ്, എംപ് ഐ ഡോട്ട് എച്ച്. ഇവിടെ ലൂപ്പ് തുടങ്ങുമ്പോൾ 0th ലൊക്കേഷനിലേക്ക് എംപ്ലോയിയുടെ ഡാറ്റ ഇൻപുട്ട് ചെയ്യും. അതിനുശേഷം ഫോർ ലൂപ്പ് അവസാനിപ്പിക്കുമ്പോൾ അടുത്ത ഐ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുകയും ഒന്നാമത്തെ സ്ട്രക്ചർ അറേയുടെ ഒന്നാമത്തെ ലൊക്കേഷനിലേക്ക് വാല്യൂസിനെ ഇൻപുട്ട് ചെയ്യുകയും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് 9th ലൊക്കേഷൻ വരെ നമുക്ക് വാല്യൂസിനെ ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 10 എംപ്ലോയീസിൻ്റെ ഡാറ്റ 0 to 9 ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പാണ് ഇവിടെ കാണുന്നത്. പ്രോഗ്രാം തുടരുകയാണ്. ബോണസ് പ്രിൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിലേക്കാണ് വരുന്നത്. 10 എംപ്ലോയീസിൻ്റെയും ബോണസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഒരു ഫോർ ലൂപ്പ് എഴുതിയിരിക്കുന്നു. ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ഇഫ് എംപ്ലോയി ഓഫ് ഐ ഡോട്ട് സാലറി ലെസ് ദാൻ 1000, ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മളുടെ പ്രോബ്ലത്തിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കണ്ടീഷൻസൊക്കെ കൊടുക്കാം. ഈ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുള്ളത് സാലറി 10000 താഴെയാണെങ്കിൽ ഈ രീതിയിലാണ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബോണസ് ഈക്വൽ ടു സാലറി ഇൻ ടു 20/100, 20% ഓഫ് ദ സാലറി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 20% ഓഫ് സാലറി ബോണസായിട്ട് കൊടുക്കുന്ന ഒരു കേസാണ് എംപ്ലോയിയുടെ സാലറി ലെസ് ദാൻ 10000 ആണെങ്കിൽ. അതിനുള്ള ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. എൽസ്, സാലറി 10000 അല്ലെങ്കിൽ അതിനേക്കാൾ വലുതോ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയുന്നത്. ബോണസ് ഈക്വൽ ടു 2000. അവിടെ കാൽക്കുലേഷനൊന്നുമില്ല, ഫിക്സഡ് ബോണസ് ആയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നു. കാൽക്കുലേഷൻ വേണമെങ്കിൽ മുകളിൽ എഴുതിയിരിക്കുന്നത് പോലുള്ള വേറൊരു പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്കതിനനുസരിച്ചൊരു ഇക്വേഷൻ ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ബോണസ് കാൽക്കുലേറ്റ് ചെയ്തു, രണ്ട് കണ്ടീഷനിലും ഉള്ള ബോണസിനെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ എംപ്ലോയിയുടെ ഡാറ്റ എടുക്കും. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ സാലറി ലെസ് ദാൻ 10000 ആണെങ്കിൽ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും ബോണസ് വേരിയബിളിൽ ഒരു വാല്യൂ വന്ന് കാണും. നമ്മളതിനെ പ്രിൻറ്റ് ചെയ്യുകയാണ്. നെയിമും സാലറിയും ബോണസും പ്രിൻ്റ് ചെയ്യുന്നു. എംപ്ലോയി ഓഫ് ഐ ഡോട്ട് നെയിം, കാരണം അറേയിൽ നിന്നാണ് വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയി EMP ഐ ഡോട്ട് നെയിം, EMP ഐ ഡോട്ട് സാലറി, അതും അറേയിൽ നിന്നാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഐത്ത് ലൊക്കേഷനിലുള്ള ഡാറ്റയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ബോണസ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിലെ ഒരു ലോക്കൽ വേരിയബിളാണ്. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വാല്യൂ. ആ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു. അത് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിന്നല്ല പ്രിൻ്റ് ചെയ്യുന്നത്, സ്ട്രക്ചറിന് പുറത്തുള്ള ഒരു സിമ്പിൾ വേരിയബിളാണ്. അതുകൊണ്ട് അതിന് EMP എന്നൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ബോണസ് എന്ന് പറയുന്ന വേരിയബിളിനെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഫോർ ലൂപ്പ് അവസാനിക്കുകയാണ്. വീണ്ടും മുകളിലേക്ക് പോവുകയും ഫോർ ലൂപ്പിൻ്റെ ഇൻഡെക്സ് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുകയും അടുത്ത എംപ്ലോയിയുടെ സാലറി ചെക്ക് ചെയ്യുകയും അത് പ്രിൻ്റ് ചെയ്യുകയും ചെയ്യും. വീണ്ടും ഈ പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ 10 എംപ്ലോയീസിൻ്റെയും ഡാറ്റ ചെക്ക് ചെയ്യുകയും ആ ഡാറ്റയ്ക്ക് അനുസരിച്ച് ബോണസ് മാറി മാറി പ്രിൻ്റ് ചെയ്യുകയും അറേയിൽ നിന്ന് നെയിമും സാലറിയും കൂടെ പ്രിൻ്റ് ചെയ്യുകയും ചെയ്യും. പ്രിൻ്റ് എഫിനകത്ത് \t\n ഒക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് നീറ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഈ പ്രോഗ്രാമിൽ നിന്ന് ലഭിക്കും. അതിനുശേഷം പ്രോഗ്രാം അവസാനിക്കുകയാണ്.
വളരെ ചെറിയൊരു സെഷനിലൂടെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നും ഒരു സ്ട്രക്ചർ അറേ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നും അതുപയോഗിച്ച് എങ്ങനെയാണ് ഒരു ചെറിയ പ്രോഗ്രാം എഴുതുക എന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുപോലെയുള്ള പ്രോഗ്രാംസ് എഴുതുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് സ്ട്രക്ചർ വേരിയബിൾ ഡിഫൈൻ ചെയ്യുക, സ്ട്രക്ചർ നെയിം ഡിഫൈൻ ചെയ്യുക, ഇതുപോലെ തന്നെ മറ്റ് പ്രത്യേകിച്ച് വലിയ ലോജിക്കുകളൊന്നും അപ്ലൈ ചെയ്യേണ്ടതുണ്ടാവില്ല ഇങ്ങനെയുള്ള പ്രോഗ്രാംസിൽ. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ഭാഗമാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡിപ്ലോമയുടെ സി പ്രോഗ്രാമിംഗിലെ നാലാമത്തെ മൊഡ്യൂളിൽ അവസാനത്തെ ഭാഗത്ത് വരുന്ന ഈ സ്ട്രക്ചറിൽ നിന്ന് ഡിപ്ലോമ എക്സാമിനേഷന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഭാഗം തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുകയും ഇത് ഹൃദിസ്ഥമാക്കുകയും ചെയ്യണം. സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് പ്രോഗ്രാംസും നിങ്ങൾക്ക് നെറ്റിൽ നിന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നോ ലഭിക്കുന്നതാണ്. വളരെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് അതിവിടെ കൂടുതൽ പ്രതിപാദിക്കുന്നില്ല. ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇത്രയും സമയം ഈ സെഷൻ കേട്ട നിങ്ങൾക്ക് നന്ദി. ഈ ചാനൽ ഞങ്ങളുടെ കോളേജിൻ്റെ നെടുപുഴ വിമൻസ് പോളിടെക്നിക് കോളേജിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൻ്റെ ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.